നമസ്കാരം. ഇപ്പോൾ കേസുകൾ കുത്തിപ്പൊക്കുന്ന ഒരു കാലം കൂടിയാണ്. അതായത് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ അതിനോട് ചേർന്നുകൊണ്ട് കുത്തിപ്പൊക്കി, അല്ല കുത്തിപ്പൊങ്ങി, തന്നെ പൊങ്ങി വന്നതാണ്. അതിപ്പോൾ വലിയ ക്ഷീണമായിരിക്കുകയാണ് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും CPMനെ സംബന്ധിച്ചിടത്തോളം. ഈ കേസുകൾ കുത്തിപ്പോക്കുന്നത് ഇതൊരു തരത്തിൽ ഒരു പ്രതികാര നടപടിയുടെ അല്ലെങ്കിൽ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തന്നെ വേണം കാണാനായിട്ട്. ഈ രീതിയിൽ ഇതിനു മുൻപും പലതരത്തിൽ രാഷ്ട്രീയ പ്രതികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വെളുപ്പിനാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ അർണബ് ഗോസ്വാമി ഒരാളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് യാതൊരു കോവിഡ് പ്രോട്ടോകോൾ പോലും പാലിക്കാതെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ മകനെയും മർദ്ദിച്ചു എന്നാണ് കേൾക്കുന്നത്. അത് ശിവസേന ഉദ്ധവ് താക്കറെ, നമ്മുടെ NCP കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു മാധ്യമത്തോട് തോന്നുന്ന ഒരു പ്രതികാരമാണ്. കേരളത്തിലും പ്രതികാര നടപടികളും പ്രതികാര രാഷ്ട്രീയ നടപടികളും, ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനുള്ളിൽ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ പ്രതികാര രാഷ്ട്രീയ നടപടിയെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ മാധ്യമ ചർച്ചകളിലോ മറ്റ് വിവാദങ്ങളിലോ ഒന്നും പെടാത്ത സോളാർ കേസുകൾ ഉൾപ്പെടെ, സോളാർ ഇടപാട് കേസുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇടതു സർക്കാർ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾക്കെതിരെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേസുകൾ കുത്തിപ്പൊക്കും കാലം വെറും രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു മറ്റൊരു മുഖം, ആ നാണയത്തിന്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെ പറയുന്നു, ഇപ്പോൾ ഈ ബിനീഷ് കോടിയേരി ആ മയക്കുമരുന്ന് കടത്തു കേസുമായി ബന്ധപ്പെട്ടൊക്കെ BJP സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കമാണ്, രാഷ്ട്രീയ പ്രതികാരമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ ഇത് ചെയ്യുന്നത്, ഈ കുത്തിപ്പൊക്കുന്നത് എന്ത് നടപടിയാണ്? കേസുകൾ തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ്, കണ്ടെത്തേണ്ടത് തന്നെയാണ്, അത് തെളിയിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം കുത്തിപ്പൊക്കുന്നു, ഇത്രയും കാലം അതൊക്കെ എവിടെ പോയിരുന്നു ഈ കേസുകൾ എന്നൊക്കെയാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. സ്വർണക്കടത്ത് അനുബന്ധ കേസുകളിൽ തിരിച്ചടി നേരിടുന്ന ഇടതു സർക്കാർ അതേ നാണയത്തിൽ തന്നെ പ്രതിപക്ഷത്തെ പൂട്ടാൻ വിവിധ കേസുകൾ കുത്തിപ്പൊക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. PT തോമസ് MLAക്കെതിരായ കള്ളപ്പണ ആരോപണത്തിന് പുറമെ നമ്മൾ കണ്ടതാണ്, എറണാകുളം MLA ആയ PT തോമസ്, അദ്ദേഹം കള്ളപ്പണം ഇടപാടിൽ പങ്കാളിയായിരുന്നു, പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് PT തോമസിനെതിരെയൊക്കെ വലിയ വലിയ ആരോപണങ്ങളൊക്കെ ഉയർത്തി. PT തോമസിനെ അറിയാവുന്നവർ, വ്യക്തിപരമായി അറിയാവുന്നവരും അല്ലാത്തവരുമൊന്നും അത് വിശ്വസിക്കില്ല എന്നത് സത്യം, നമുക്കതിലേക്ക് പിന്നെ വരാം. അതുപോലെ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരിക്കെ കോടപ്പണം കൈപ്പറ്റിയെന്ന ബാർ ഉടമ ബിജു രമേശിന്റെ ആരോപണവും വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനമായി. ലീഗ് നേതാവ് MC ഖമറുദ്ദീൻ MLA ഉൾപ്പെട്ട കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസ് CBIക്ക് കൈമാറാൻ ആലോചന നടക്കുന്നു. ഇവിടെ പെരിയ ഇരട്ടക്കൊലപാതകം CBIക്ക് കൈമാറാതിരിക്കാൻ 88 ലക്ഷം രൂപ മുടക്കിയ സർക്കാരാണ് ഇത്. ഇപ്പോൾ ഈ ഒരു പണമിടപാട് അല്ലെങ്കിൽ ഈ നിക്ഷേപ തട്ടിപ്പ് ഇപ്പോൾ CBI കൊണ്ട് അന്വേഷിക്കുന്നു. മനുഷ്യ ജീവനേക്കാൾ വില പണത്തിനാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ സോളാർ കേസുകൾ പൊടിതട്ടിയെടുത്ത സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ പുനരന്വേഷിക്കും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവന ഇപ്പോൾ അന്വേഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി സോളാർ കേസിലെ സാമ്പത്തിക തട്ടിപ്പ് പുനരന്വേഷിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിനെതിരെ നീക്കം സജീവമാക്കുന്നതിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തലയ്ക്കും ബിജു രമേശിനുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് CPI നേതാവ് PK രാജു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകി. അതുപോലെ കേസെടുക്കാമെന്ന് പ്രോസിക്യൂട്ടർ അറിയിച്ചാൽ അന്വേഷണം വിജിലൻസിന് കൈമാറും. UDF സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ ചെന്നിത്തലയ്ക്കും മുൻമന്ത്രി VS ശിവകുമാറിനും അടക്കം 20 കോടി രൂപ നൽകിയെന്നാണ് ബിജു രമേശിന്റെ ആരോപണം. ഇടപ്പള്ളി ഭൂമി കൈമാറ്റം സംബന്ധിച്ച കള്ളപ്പണ ഇടപാട് ആരോപണത്തിൽ PT തോമസിനെതിരെ ലഭിച്ച പരാതികളാണ് വിജിലൻസിന് കൈമാറിയത്. അതൊക്കെ തന്നെ ഒരുപാട് കേസുകളുടെ ആ വിശദാംശങ്ങളൊക്കെ ഉണ്ട്. UDF നേതാക്കളെ കൂട്ടത്തോടെ പ്രതിക്കൂട്ടിലാക്കിയ സോളാർ കേസുകളുടെ അന്വേഷണം CBIക്ക് കൈമാറാനുള്ള നീക്കം നടക്കുന്നതായി സൂചനയുണ്ട്. മുൻമന്ത്രി AP അനിൽകുമാറിനെതിരെ ഇരയുടെ മുടി രേഖപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ്. പീഡന പരാതി നിലനിൽക്കില്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിൽ ഊന്നിയാകും അന്വേഷണം. സോളാർ സംബന്ധിച്ച് 7 കേസുകളാണ് പ്രാഥമികമായി വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ UDFനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാനൊരുങ്ങുന്ന സർക്കാർ മന്ത്രി KT ജലീലിനെതിരായ പരാതികൾ എഴുതിത്തള്ളുന്നു എന്ന രസകരമായ കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാനാകില്ല. കേട്ടുകേൾവിയുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം ജലീലിനെതിരെ കേസെടുക്കാനാവില്ലെന്ന് വിജിലൻസ് കോടതി അറിയിക്കുകയായിരുന്നു. ഇത് വെറും
രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ മതി. ജലീലിനെതിരെ വിജിലൻസ് കേസെടുത്തില്ല, പക്ഷേ പഴയ പല കേസുകളും സാമ്പത്തിക ഇടപാടും ലൈംഗിക പീഡനവും ആരോപണവും ഒക്കെ തന്നെ ഇരകളെയും അതുപോലെ തന്നെ അതിൽ പെട്ടവരെയും ഒക്കെ സ്വാധീനിച്ച് ഇപ്പോൾ പലരെ കൊണ്ടും പരാതി കൊടുപ്പിച്ച്, അതായത് ഇടതുപക്ഷത്തെ പ്രമുഖ കക്ഷികളുടെ ആൾക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് അന്വേഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്തൊക്കെ വന്നാലും എന്തൊക്കെയായാലും ഈ സ്വർണ്ണക്കടത്തും അതുപോലെ കള്ളപ്പണ ഇടപാടും ലൈഫ് മിഷനും പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ ഇടപാടുകളും മയക്കുമരുന്ന് ഇടപാടുകളും ഒന്നും അങ്ങനെയൊന്നും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറില്ല എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കണം. പഴയ കാലമല്ല, സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും പോലും അപ്പപ്പോൾ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചിങ്കോത്തങ്ങളിൽ നടത്തിയതുകൊണ്ടോ ഇത്തരത്തിൽ പൊറാട്ട് നാടകങ്ങൾ നടത്തിയതുകൊണ്ടോ ഗുണമൊന്നുമില്ല. എന്തായാലും യു ഡി എഫ് നേതാക്കളായാലും എൽ ഡി എഫ് നേതാക്കളായാലും ഇനി ഏത് പാർട്ടിയിൽപ്പെട്ട നേതാക്കളായാലും അഴിമതിയോ മറ്റു കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കണം. പക്ഷേ അതിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ, ഒരു ജനാധിപത്യ മര്യാദയില്ലാതെ ഇങ്ങനെ കുത്തിപ്പൊക്കി മനഃപൂർവ്വം കെട്ടി ശമിക്കുന്നതാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും പറ്റും. പിന്നെ മടിയിൽ കനമില്ലാത്തവർക്കല്ലേ വഴിയിൽ പേടിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായാലും ഈ കേസുകളൊക്കെ തന്നെ ഇനിയിപ്പോൾ അന്വേഷിക്കുന്നു. അതിന്റെ നിലവാരം എന്താണ്? എനിക്ക് തോന്നുന്നത് കൃത്യം ഈ ഇലക്ഷന്റെ സമയമാകുമ്പോൾ, നിയമസഭാ ഇലക്ഷന്റെ സമയമാകുമ്പോഴേക്കും ഈ കേസിൽ ഇവരെയൊക്കെ കുറ്റാരോപിതരാക്കി പ്രതികളാക്കി എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കും. അതല്ലാതെ ജനങ്ങൾ, ഇപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കുറെ വോട്ട് കിട്ടുമായിരിക്കും, പക്ഷേ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നടത്തുന്ന ഈ നാടകങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് മാത്രമേ ഈ ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് മുമ്പിട്ട് നടക്കുന്നവരോട് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വം ന്യൂസ്.